എൽ ഡി എഫിൽ ഇനി എന്ത് എന്നതാണ് പ്രധാനം. തോൽവിയെയും വോട്ട് ചോർച്ചയെ കുറിച്ചും മുന്നണിക്കകത്ത് പല വിമർശനങ്ങളും ചർച്ചകളും ഉയരുന്നുണ്ട്. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ. ഈ സംസ്ഥാനത്ത് എൽ ഡി എഫ് പരാജയപ്പെടാനിടയായ സാഹചര്യം മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് വിശദീകരിക്കേണ്ടേ? പ്രത്യേകിച്ചും സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ ഭരണവിരുദ്ധ വികാരം എന്ന് ആവർത്തിച്ചു പറയുന്ന സാഹചര്യം. ഞാനിവിടെ ഇരുന്നിട്ട് 14 മിനിറ്റ് നിങ്ങൾ തന്നെ കാണിച്ചുകൊണ്ടിരുന്നു. അതിൽ പൂർണ്ണമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അങ്ങ് അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കാം. എന്നിട്ട് അങ്ങനെ ഒരു ചർച്ച അവിടെ നടന്നു എന്ന് ആരാ നിങ്ങളുടെ റിപ്പോർട്ടറിനോട് പറഞ്ഞു കൊടുക്കുന്നത്? സാമാന്യ രാഷ്ട്രീയ ബോധ്യം പോലും സി പി എമ്മിന് ഇല്ലായിരുന്നു എന്ന് വേണോ ഞങ്ങൾ കരുതല്ല. നിങ്ങൾ ഇങ്ങനെ പറയല്ലേ, തെറ്റുതിരുത്തൽ വേണമെന്ന് പാർട്ടിയുടെ സെക്രട്ടറി തീരുമാനിച്ചിട്ടില്ലേ? ഞാനൊന്ന് പറഞ്ഞോട്ടരുണേ, എന്തൊരു 14 മിനിറ്റ് നിങ്ങൾ കാണിച്ചു. നിങ്ങൾ ദിവസങ്ങളോളം ഇതൊക്കെയാ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ എന്താ? സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇങ്ങനെ പറഞ്ഞു, സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇങ്ങനെ വിമർശിച്ചു. എന്താ ഇതിനോട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് ബോധമുണ്ടോ? സീറ്റുകളും നഷ്ടപ്പെട്ടു. ഞാന് പാർട്ടി സെക്രട്ടറി പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയും പുറത്തുവിട്ട ഒരു സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ ഞാൻ വായിക്കാറുണ്ട് മുമ്പിൽ. ജനാധിപത്യത്തിന്റെ കേന്ദ്രബിന്ദു ജനങ്ങളാണ്. എന്നും ജനാധിപത്യം അപകടത്തിലാകുമ്പോ അതിന് കാരണക്കാരായവരെ ജനങ്ങൾ ശിക്ഷിക്കുമെന്നും മോദിയുടെ പതനം ആവർത്തിച്ച് തെളിയിക്കുന്നു. 1977 അടിയന്തരാവസ്ഥയിൽപ്പെടുത്തിയ കോൺഗ്രസ് ജനങ്ങൾ അങ്ങനെ വരുന്ന സ്റ്റേറ്റ്മെന്റിൽ നിങ്ങളുടെ എനിക്കതിനെ യോജിപ്പില്ല. ഞാനതിന് യോജിക്കില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇപ്പൊ നിങ്ങളുടെ ചാനലിൽ അടിയിൽ സ്മൃതി പരുത്തിക്കാടിന്റെ ഒരു ചർച്ച അടുത്തതും വരുന്നത് എന്താണെന്നറിയോ? തലക്കനമാണ്. മനസ്സിലാക്കി കളഞ്ഞല്ല. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. ഈ മാധ്യമ പ്രവർത്തനത്തോണ്ട് എന്താണ് ഈ സമൂഹത്തിനുണ്ടാകുന്ന ഗുണം? ഇത് അടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ചർച്ച ഏതായിരിക്കണം? ഒരു ബ്രാഞ്ച് ഓഫീസിലാണ് ഇന്ന് തൃശൂരിൽ നടന്ന അടി നടന്നത് എങ്കിൽ നിങ്ങൾ ഒരു മാസം ചർച്ച ചെയ്യും. ഇങ്ങോട്ടെന്നും പറയണ്ട. അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. ഇനി ഇവിടെ നിന്ന് അഴുവണ്ടവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.